ജൂലിയസ് സീസർ മരിക്കണം, അയാളെ വധിക്കാനാണ് നമ്മൾ അർഹിക്കുന്നത്. ഗൂഢാലോചനക്കാരുടെ യോഗത്തിൽ ബ്രൂട്ടസ് പറഞ്ഞു, സീസർ ഒരു ഏകാധിപതിയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അയാൾ സ്വയം രാജാവായി വാഴുന്നു. അയാളുടേതായ ഒരു രാജവംശത്തിനാണ് പരിശ്രമം. അതുകൊണ്ട് റോമൻ റിപ്പബ്ലിക്കിന്റെ ഭാവിയെ കരുതി നാം ഈ കടുത്ത തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. സീസർ ജീവിച്ചിരിക്കുന്നത് റോമൻ റിപ്പബ്ലിക്കിന്റെ ഭാവിക്ക് അപകടമാണ്, ബ്രൂട്ടസ് പറഞ്ഞു നിർത്തി. രഹസ്യ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവർ അദ്ദേഹത്തിന് ചുറ്റിലും നിന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ബ്രൂട്ടസ് തുടർന്നു. നമ്മുടെ രാജ്യത്തിന്റെ നന്മയെ കരുതി നാം ഒരു ഏകാധിപതിയെ വധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കടമയാണ്. ബ്രൂട്ടസിനെയും കാഷ്യസിനെയും കൂടാതെ ഏതാനും ആളുകൾ കൂടി ആ മുറിയിലുണ്ട്. ഇതൊരു പോരാട്ടം തന്നെയാണ്, കൂടുതൽ ആളുകൾ ഒരുമിച്ച് ചേരേണ്ട ഒരു പോരാട്ടം. കൂട്ടത്തിൽ നിന്ന് ആരോ പറഞ്ഞു, പക്ഷേ നമ്മൾ സൂക്ഷിക്കണം, കാഷ്യസ് വ്യക്തമാക്കി. ഈ വിവരം ഒരിക്കലും മറ്റുള്ളവർ അറിയരുത്. എല്ലായിടത്തും സീസറിന്റെ അനുയായികളുണ്ട്, അയാൾ പറഞ്ഞു നിർത്തി. എല്ലാവരും അതിനോട് യോജിച്ചു. സീസറിന്റെ കൂടെ നിൽക്കുന്ന പല ആളുകൾക്കും അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. ഭയം കൊണ്ടാണ് അവർ പ്രതിഷേധം മറച്ചുവെക്കുന്നത്. സീസറിന്റെ അടുത്ത അനുയായികൾ പോലും ഇക്കാര്യം പലരോടും രഹസ്യമായി പറയാറുണ്ട്. ഒത്തുചേർന്നവർ സീസറിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയിൽ അന്തിമ തീരുമാനമെടുക്കാൻ ബ്രൂട്ടസിനെയും കാഷ്യസിനെയും ചുമതലപ്പെടുത്തി. എല്ലാവരും ബ്രൂട്ടസിന്റെ നേതൃത്വം അംഗീകരിച്ചു. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരിൽ കൂടുതൽ പേരും റോമൻ റിപ്പബ്ലിക്കിലെ സെനറ്റർമാർ തന്നെയായിരുന്നു. പെക്കോവിയസ് ലിബിയോ, ഡെസിമസ് ബ്രൂട്ടസ്, ഗായസ് ട്രിബോണിയസ്, ദിലിയസ് സിംബർ, മൈന്യൂഷ്യസ് ടെസിലസ്, കാസ്കോ സഹോദരന്മാർ തുടങ്ങിയ സെനറ്റർമാർ അവിടെ ഉണ്ടായിരുന്നവരിൽ പ്രധാനികളാണ്. എല്ലാവരും സീസറിന്റെ പ്രായമുള്ളവരും അതേ കാലയളവിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചവരും തന്നെ. ലിബോ ഒഴികെയുള്ളവർ സീസറോട് പലപ്പോഴായി അടുപ്പം പുലർത്തിയിരുന്നു. സെനറ്റർമാർ എന്ന നിലയിലും കോൺസൽ അംഗങ്ങൾ എന്ന നിലയിലും സീസറിന്റെ അതേ പദവിയിൽ ഉള്ളവരാണ് ഇവർ. ഓരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഈ സഖ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സീസറെ നേരിടാൻ തന്നെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി ബ്രൂട്ടസിനടുത്ത് മറ്റൊരാൾ കൂടി എത്തിയിരുന്നു, പോണ്ടിയസ് അക്കുലസ് എന്ന മിലിറ്ററി കമാൻഡർ. സീസറിന്റെ ആശയങ്ങളോടും നടപടികളോടും അദ്ദേഹത്തിന് കടുത്ത വിയോജിപ്പായിരുന്നു. പോംപിയെ പരാജയപ്പെടുത്തി റോമിൽ മടങ്ങിയെത്തിയ സീസർ റോമിലെ ഡിക്റ്റേറ്ററായി മാറിയപ്പോഴും അക്കുല തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. സീസറിന്റെ വിജയാഘോഷ യാത്ര നടക്കുമ്പോൾ ചുറ്റും കൂടിയിരുന്ന ആളുകൾ ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അതൊരു കീഴ്വഴക്കം കൂടിയാണ്. എന്നാൽ പോണ്ടിയസ് അക്കുല അതിന് തയ്യാറായില്ല. അത് സീസറെ ചൊടിപ്പിച്ചു. സീസർ പോണ്ടിയസിനെ രൂക്ഷമായി കളിയാക്കി. അക്കുല ട്രൈബോൺ അംഗമേ, അങ്ങനെയാണെങ്കിൽ വന്ന് നിങ്ങളുടെ റിപ്പബ്ലിക്കിനെ തിരിച്ചു പിടിക്കൂ, കാണട്ടെ. ഇതായിരുന്നു സീസറിന്റെ പരിഹാസം. ട്രൈബോൺ അംഗമെന്ന് വിളിച്ചതിലൂടെ തന്നെക്കാൾ ചെറിയ പദവിയാണ് അക്കുലയുടേത് എന്ന് ഓർമ്മിപ്പിക്കാനും സീസർ മറന്നില്ല. സീസറോട് പകരം വീട്ടാനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് അറിയാനാണ് അക്കുല ബ്രൂട്ടസിനടുത്തെത്തിയത്.
അങ്ങനെ അദ്ദേഹവും ഈ ഗൂഢാലോചനയുടെ ഭാഗമായി. ഇവരെ കൂടാതെ സീസറിന്റെ സൈനിക ഉദ്യോഗസ്ഥരിൽ പലരും സാധാരണക്കാരായ ഏതാനും ആളുകളും ഗൂഢാലോചനയ്ക്കൊപ്പം ചേർന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്തതിൽ അധികം ആളുകളും സീസറിന്റെ ഏകാധിപത്യ പ്രവണതകളോട് വിയോജിപ്പുള്ളവരാണ്. അതോടൊപ്പം പലർക്കും വ്യക്തിപരമായ താല്പര്യങ്ങളുമുണ്ട്. ഒരേ പദവിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചവർക്കിടയിൽ നിന്ന് സീസറിന് മാത്രം പെട്ടെന്നൊരു വളർച്ചയുണ്ടായത് പലരിലും അസൂയ ഉളവാക്കി. ചിലർക്ക് സീസർ തങ്ങളെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന പരാതിയും അതിൽ നിന്നുണ്ടായ ദേഷ്യവുമാണുള്ളത്. സീസറിന്റെ മുൻ പട്ടാളക്കാർക്ക് മറ്റൊന്നായിരുന്നു പ്രശ്നം. പോംപിയുടെയും മറ്റും സൈനികർ കൂറുമാറി സീസറിന്റെ ചേരിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അവർക്ക് പല ആനുകൂല്യങ്ങളും നൽകി. ദീർഘകാലം സീസറിനൊപ്പം വിശ്വസ്തതയോടെ പ്രവർത്തിച്ച സൈനികർക്ക് അതോടെ തങ്ങൾ അവഗണിക്കപ്പെടുന്നതായി തോന്നി. ആ ചിന്തയുള്ളവരും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടു. സീസറിനു പകരം പുതിയ അധികാരശക്തി രൂപപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ അവർ ആ അധികാരത്തിലേക്ക് നീങ്ങി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ചെറു സംഘങ്ങളായി പലരുടെയും വീടുകളിൽ ഒത്തുചേരാൻ തുടങ്ങി. വലിയ സംഘമായി ഒരുമിച്ചാൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊണ്ടാണിത്. ഏതാണ്ട് 80 ആളുകൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. എന്നാൽ അവർ ഒരിക്കലും ഒരുമിച്ച് ഒരിടത്ത് ഒത്തുകൂടിയില്ല. ഗൂഢാലോചന സംഘത്തിന് നേതൃത്വം നൽകിയവർ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. സംഘത്തിലെ എല്ലാവരും മധ്യവയസ്കർ ആയിരിക്കണം. എടുത്തുചാട്ടക്കാരായ യുവാക്കളെയും പ്രായത്തിന്റെ ക്ഷീണമുള്ള വൃദ്ധരെയും അവർ ഒഴിവാക്കി. 40 അടുത്തും അതിനു മുകളിലും പ്രായമുള്ളവർ. എല്ലാവരും പരസ്പരം പരിചയമുള്ളവർ. ബന്ധുക്കളും സുഹൃത്തുക്കളും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 2 കൂടി ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താമെന്ന് പലർക്കും തോന്നി. സീസറോയാണ് അവരിൽ ഒരാൾ. ബ്രൂട്ടസിനും കാഷ്യസിനും സീസറോയുമായി നല്ല അടുപ്പമുണ്ട്. ജനങ്ങളെയും ജനപ്രതിനിധികളെയും അടിച്ചമർത്തിക്കൊണ്ടുള്ള സീസറിന്റെ ഭരണത്തോട് കടുത്ത എതിർപ്പാണ് സീസറോയ്ക്ക് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. റോമൻ റിപ്പബ്ലിക്കിലെ പൗരന്മാർക്കെല്ലാം സീസറോയെ ബഹുമാനമാണ്. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ സീസറിനെതിരെ എന്തുകൊണ്ട് നീങ്ങിയെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ എളുപ്പമായിരിക്കും. എങ്കിലും സീസറോയി ഈ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത എടുക്കാൻ നിർദ്ദേശിക്കുമെന്ന് അവർ ഭയന്നു. പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ അദ്ദേഹം അനുവദിക്കില്ല. അറുപത് വയസ്സ് കഴിഞ്ഞ സീസറോയ്ക്ക് പെട്ടെന്നുള്ള നീക്കങ്ങൾ ബുദ്ധിമുട്ടാകും. അതിനാൽ തൽക്കാലം സീസറോയോട് ഒന്നും പറയേണ്ടതില്ല എന്ന് സംഘം അന്തിമമായി തീരുമാനിച്ചു.